ഓൺലൈൻ റമ്മി, അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ അതായത് വീഡിയോസിൻ്റെ ഒക്കെ താഴെ കാണാൻ റമ്മി കളിക്കൂ, വിജയിക്കൂ, കോടികൾ നേടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണാം. ഈ എല്ലാ വീഡിയോസിലും, അതായത് യൂട്യൂബിലെ ഒരു വിധത്തിലുള്ള വീഡിയോസിൻ്റെ കീഴിലൊക്കെ ഈ സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ ഇത്ര തോനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ കളിച്ചിട്ട് കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ കാശും കാശും ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വേറെ സംഭവം എന്ന് വെച്ചാൽ, അതായത് സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ, നായകന്മാർ, നടിമാരൊക്കെയാണ് ഈ ഒരു റമ്മിയുടെ പരസ്യത്തിൽ അത്രത്തോനെ വരുമാനമുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. റമ്മിയുടെ ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത്രത്തോളം വരുമാനമുള്ള ആൾക്കാർ. കാരണം യൂട്യൂബ് പോലത്തെ ഒരു സംഭവത്തിൽ തന്നെ ഇവർ ആട് ഇവർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളും കൊടുത്തിട്ടാവും യൂട്യൂബ് പോലത്തെ സംഭവത്തിൽ. അതായത് ഒരുവിധമുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു റമ്മിയുടെ പരസ്യം മിക്കവാറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ഇതിൽ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ആഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു ആഡിൽ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു റമ്മിയുടെ മേഖല കളിച്ച് കളിച്ചിട്ട് ആദ്യം എന്താ വെച്ചാൽ ആദ്യം ഒരു പണം തന്നിട്ടുകൊണ്ടേ ഇരിക്കും, പിന്നെന്താക്കും, പിന്നെ അതിൽ നമ്മൾ അഡിക്റ്റ് ആയിട്ട് അതായത് പണം കിട്ടിക്കൊണ്ട് കിട്ടിക്കാണുമ്പോൾ പിന്നെ നമുക്ക് അതിലൊക്കെ തന്നെ താല്പര്യം തോന്നുമല്ലോ. അങ്ങനെ പിന്നെ നമ്മളിതുപോലെ ഇവിടുന്നല്ലേ കടം വാങ്ങിയിട്ടൊക്കെ ഈ സംഭവത്ത് ക്യാഷ് അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങനെ വീണ്ടും കളിച്ചിട്ട് അങ്ങനെ അതിലൊരു അതൊരു അഡിക്റ്റ് ആയിട്ട് മാറും. അതായത് നമ്മൾ ലഹരി പോലത്തെ ഒരു സംഭവത്തിൽ പോലും എന്ന പോലത്തെ ഒരു വേറൊരു ഇതിൽ അതൊരു അഡിക്റ്റ് ആവും. അങ്ങനെ നമ്മൾ തന്നെ സ്വയം പിന്നെ നമ്മൾ ആത്മഹത്യ, നമുക്ക് മാനസികപരമായിട്ട് നമ്മൾ തകരുക, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുക. ഇത് ഒരുപാട് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ആൾക്കാർ ഒരുപാട് മരിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലും വിരലിൽ എന്നാവുന്ന ആൾക്കാർ കുറേ അവിടെ ഇവിടെ ആയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ റമ്മിയിൽ ആഡ് ചെയ്യുന്നത് ഞാൻ ഒരുവിധമുള്ള റമ്മിയിൽ ഇപ്പോൾ നമ്മളെ റമ്മി, ടോമി, ലാൽ അങ്ങനെ ഒരുപോലെ അങ്ങനെ ഒരുപാട് സിനിമാ നടന്മാർ ഇതുപോലെ ഈ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ലാലിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ലാൽ എന്തുകൊണ്ടാണ് ഈ റമ്മിയുടെ പരസ്യത്തിന് ആഡിന് നിന്നത്, മുന്നോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക. 25 രൂപയ്ക്ക് ബൈക്ക്, 30 രൂപയ്ക്ക് ഐഫോൺ, 50 രൂപയ്ക്ക് കാർ, പിന്നെ കൈ നിറയെ പണം. ഇതൊക്കെ എങ്ങനെയാണെന്നല്ലേ ആലോചിക്കുന്നത്? പക്ഷേ ജംഗ്ലി റമ്മി ഉള്ളപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് നടക്കും. ജംഗ്ലി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഇത്രയേ ഉള്ളൂ, റിവാർഡ്സോ അത്രയും. ഉടൻ തന്നെ ജംഗ്ലി റമ്മി .com പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. കളിക്കുന്നെങ്കിൽ അത് ജയിക്കാനായി മാത്രം. ഒരു പരസ്യത്തിൽ അഭിനയിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു പരസ്യം വന്നപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ കുറെ ആലോചിച്ചു. ഇതിപ്പോ നിയമപരമായിട്ട് തന്നെ ഉള്ള ഒരു സംഭവമാണ് ഗവൺമെന്റിന്റെ അനുമതിയോട് തന്നെ ചെയ്യുന്നതാണെന്നൊക്കെ കേട്ടപ്പോ ഒരു പരസ്യം ചെയ്തു. പക്ഷെ അത് ഞാനത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ ആത്മഹത്യകൾ ഉണ്ടാക്കുമെന്നോ ഒന്നും ആ സമയത്ത് മനസ്സിൽ ചിന്തിച്ചില്ലായിരുന്നു. ഇനിയിപ്പോ ഇത്തരം പരസ്യങ്ങൾ വന്നാൽ എന്തായിരിക്കും ഒരു നിലപാട്? തീർച്ചയായിട്ടും അത് പോയി തലവെക്കൂല, തീർച്ചയായിട്ടും സങ്കടമുണ്ട്. അപ്പോൾ ഇതാണ് ലാലു പറഞ്ഞത്. അതായത് ലാലു കൊറോണ ടൈമിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ, അതായത് പണിയൊന്നുമില്ല, ജോലിയൊന്നും കിട്ടുന്നില്ല, അതായത് അവരെ ഫീൽഡ് അഭിനയമല്ല, അപ്പോൾ അഭിനയം ഈ കൊറോണ ടൈമിലൊക്കെ സ്റ്റോപ്പായി. ഒരു മന്ദ മുതുവെ എല്ലാം ഷോക്ക് ചെയ്യുന്നല്ലോ. അപ്പോൾ ആ മന്ദിലെ അവസ്ഥ ആയപ്പോൾ ഒരു കാർഡ് വന്നപ്പോൾ എന്താ ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇപ്പോൾ അഭിനയമാണ്, ഇത് കിട്ടും, പൈസ കിട്ടും, അപ്പോൾ എന്തായാലും ചെയ്യാം. അങ്ങനെ വെച്ചിട്ടാണ് ലാലൊരു സംഭവം ചെയ്തത്. പക്ഷേ അവരൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു ആഡ് ചെയ്യുമ്പോൾ നല്ലോണമെന്ന് ആലോചിക്കണ്ടേ നമ്മൾ. അതായത് ഒരു സിനിമ ആക്ടർ കാണുമ്പോൾ അതിൻ്റെ ഫീൽഡിൽ അത് വിശ്വസനീയമാണ് എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ആ ഒരു വിവരം പോലും ഇല്ലാതെ ആ ഒരു രീതിയിൽ എന്ത് ഒരു സിനിമാടന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, സാധനം സൂപ്പറാണ്, അറിയാം എന്ത് സൂപ്പർ. ഇവർ പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യണത്. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഒന്ന് ഉൾക്കൊണ്ട് ആ ഒരു എന്താ പറയുക ചിന്തയിൽ ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ഇതിനൊക്കെ മുന്നിറങ്ങാം. അപ്പം ലാലു പറഞ്ഞ ലാലു ഇത്രേ ഉള്ളൂ, കൊറോണ ടൈമിൽ ജോലിയൊന്നും ഇല്ലാണ്ട് എടുത്തപ്പോൾ ആഡ് വന്നു, അപ്പോൾ ചെയ്തു, അതിന് ഞാൻ പൈസ വാങ്ങി. പക്ഷേ അതിലിപ്പോൾ വിഷമം ഉണ്ടെന്നൊക്കെ ആൾ പറയുന്നത്, കാരണം എന്താ വെച്ചാൽ അതായത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു റമ്മി കളിച്ചിട്ട് മരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടെ കാണാം. ടെലികോം കമ്പനിയുടെ സ്റ്റോറിലെ ജീവനക്കാരിയായിരുന്ന ബിജിഷയെ കഴിഞ്ഞ December 12 വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിജിഷ 1 crore rupees ഇടപാട് നടത്തിയെന്ന് ലോക്കൽ പോലീസിന് വിവരം ലഭിച്ചതോടെ മരണത്തിൽ ദുരൂഹത നിറഞ്ഞു. ആശങ്കയിലായ വീട്ടുകാരും നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചാണ് ഓൺലൈൻ റമ്മിയാണ് മരണക്കണി ഒരുക്കിയതെന്ന് കണ്ടെത്തിയത്. പരിചയക്കാരോടെല്ലാം കടം വാങ്ങി ഗെയിം കളിച്ചു തോറ്റ് തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം കുരുക്കിലായപ്പോഴാണ്
ബിജിഷ ഉരുമുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചത്. 31-ന് കുറ്റിച്ചൽ സ്വദേശിയായ വിനീതിനെ വീടിന് സമീപത്തുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം ഒരു വർഷത്തോളമായി ഓൺലൈൻ റമ്മി കളിയിൽ ആകർഷണായിരുന്നു ഇദ്ദേഹം. ഈ ISRO കരാർ ജീവനക്കാരനായിരുന്നു വിനീത്. 21 ലക്ഷത്തോളം രൂപയാണ് വിനീതിന് ഈ റമ്മി കളിയിലൂടെ കടം ആയി ഉണ്ടായിരുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇതേ തുടർന്ന് ഈ കടം ലോക്ക്ഡൌൺ കാലത്തായിരുന്നു കൂടുതൽ ഈ റമ്മി കളിച്ചുകൊണ്ടിരുന്നത്. ഇതേ തുടർന്ന് 21 ലക്ഷത്തോളം രൂപ കടം ആയതിനെ തുടർന്നാണ് ഈ വിവരം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത്. തുടർന്ന് കുടുംബാംഗങ്ങൾ തന്നെ കുറച്ച് കടം വീട്ടുകയും ചെയ്തു. എന്തായാലും ഇതിനുശേഷം ഈ സംഭവത്തിൽ മനം നൊന്ത് ഒരു മാസം മുമ്പ് വിനീത് വീട് വിട്ട് ഒളിച്ചോടി പോയിരുന്നു. തുടർന്ന് കോട്ടയത്ത് നിന്നാണ് വിനീതിനെ കണ്ടത്. അപ്പോ ഇതാണ് അവസ്ഥ. അതായത് തിരുവനന്തപുരം, കൊല്ലത്ത് ആ ഒരു രണ്ട് ഇതിലാണ് ഞാൻ ഒരു എന്റെ കണ്ണിൽപ്പെട്ട രണ്ട് സംഭവങ്ങൾ. അത് കൂടാതെ ഇനി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റമ്മി കളിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ന്യൂസിൽ കണ്ട രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരാട്ടോ, അല്ലാണ്ട് വലിയ റിച്ചുള്ള സംഭവങ്ങളൊന്നും. അതായത് സാധാരണക്കാരൻ മാത്രം ടാർഗറ്റാണ് ഈ സംഭവം തോന്നുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാരാണ് ഈ പറയുന്ന ഇപ്പോൾ കണ്ട വീഡിയോസിലുള്ള രണ്ട് വീഡിയോയിലും കണ്ട ആൾക്കാർ സാധാരണക്കാരായ ആൾക്കാർ. അവർ പൈസ കിട്ടി കാണുമ്പോൾ വീണ്ടും അതിലേക്ക് നിക്ഷേപിക്കുന്നു, അങ്ങനെ ഇത് സംഭവിക്കുന്നു. ഇപ്പോൾ കാണിച്ചാൽ ഏടിയൊക്കെ ആ പെണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് കടം. ആ വീടൊക്കെ കണ്ട ആരെങ്കിലും പറയുമോ? ആ ചെറിയ വീടും കാര്യങ്ങളും 1 കോടിയുടെ അതിൽ കടം വന്നു, കടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റോള് നടത്തി റമ്മി കളിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്. അപ്പം അത്രത്തോളം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് കുട്ടി അഡിക്റ്റ് ആയിട്ടാണ് കുട്ടി മരിച്ചത്. കാരണം പിന്നെ ഒരു പോയ പൈസ തിരിച്ചു കടം വേണ്ടിയിട്ടൊക്കെ ആവുമ്പോൾ ഈ സംഭവത്തിന് ഇറക്കിയുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ആ ഇത് പെണ്ണ് ആത്മഹത്യ ചെയ്തത്. ഓൺലൈനിൽ വരുന്ന ഇതുപോലത്തെ എല്ലാ കളികളും മിക്കവാറും കളി, അതായത് 10 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിങ്ങൾ പ്രസ് ചെയ്യൂ, അപ്പോൾ തന്നെ പൈസ അക്കൗണ്ടിൽ കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഒരുമാതിരി പരസ്യങ്ങൾ. പിന്നെ അതിനായിട്ട് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, അവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിൽക്കൂ, ഇതിൽ നിൽക്കൂ, പെട്ടെന്ന് പൈസ വരും, മറ്റേത് മറ്റേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ഇത് നിൽക്കൂ, അതിലും കൂടുതൽ പൈസ വരും എന്നൊക്കെ പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇനി നിങ്ങൾ പരമാവധി എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ ഇമ്മാതിരി ഊള ഇതിലൊന്നും അഭിനയത്തിൽ ഇതിലൊന്നും ആക്ട് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ പോലത്തെ നിങ്ങളെ ഫാൻസ് ഒരുപാടുണ്ടാവും യൂട്യൂബിൽ. അവരൊക്കെ വന്നിട്ട് ഈ ഒരു ആട് കണ്ടതിന് ശേഷമാണ് നിങ്ങളെ ഒരു ആട് കാണുമ്പോൾ ഇത് അവൻ വിശ്വസിക്കുന്നു, അവരെ നമുക്ക് വിശ്വാസമല്ല. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആൾക്കാർ ഈ ആട് കണ്ടിട്ടൊക്കെയാണ് മിക്കവാറും ഈ ഇതിൽ പോയിട്ടൊക്കെ ചാടുന്നത്. അതുകൊണ്ട് പരമാവധി യൂട്യൂബേഴ്സൊക്കെ അവർ നിങ്ങൾക്ക് അതായത് എന്താ പറയുക, നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിലൊക്കെ നിന്നിട്ട് എങ്ങനെയൊക്കെ ആടൊക്കെ ചെയ്തിട്ടുണ്ടാക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഇമ്മാതിരി കൂള, അതായത് ഈ ആൾക്കാരെ കൊല്ലണ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അത് നാട് തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കരുത്. എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട കുറേ മണ്ടന്മാരുണ്ടായില്ല, അത് കണ്ടിട്ട് അഡിക്റ്റ് ആയിട്ട് അവരിതുപോലത്തെ ഓരോന്ന് ചെയ്യും, അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചു. അപ്പോൾ നിങ്ങൾ പരമാവധി അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം യൂട്യൂബിൽ തന്നെ കിട്ടണ്ടല്ലോ, പിന്നെ എന്തിനാണ് പുറത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളവർ കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എനിക്ക് അത്യാവശ്യം വരുമാനം യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ വരുമാനം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പോരെ. പിന്നെ അതിലും കൂടുതൽ കൈയിട്ട് മാന്താനല്ലേ ഈ സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യണത് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. അതിൽ കൂടുതൽ ബാക്കിയുള്ള ഒരുപാട് പാകങ്ങളെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ട് കൊന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഇതുപോലെ തന്നെ ഒരു മറ്റേ ആൻ്റണി എന്ന് പറഞ്ഞൊരു ആളുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ചേട്ടാ. ഇപ്പോൾ ഹാർബറിലാണ് നമ്മൾ കാണുന്നത്. പൈസ ഒക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും ജോലിക്ക് പോകുന്നത്? പൈസ നമുക്ക് പറഞ്ഞ ഉദ്ദേശ പൈസ ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് ആ തുച്ഛമായ പൈസ കിട്ടിയത്. കേവലം ഒരു പരസ്യം മാത്രമേ? അത് പരസ്യമായിരുന്നു. ആ പരസ്യത്തിൽ എല്ലാവരും സിനിമാ നടന്മാരെല്ലാവരും അഭിനയിക്കണ കൊണ്ട് നമ്മളൊരു ആഗ്രഹം തോന്നി അഭിനയിച്ചു. പക്ഷെ അത് വേണ്ടിയിരുന്നാലാണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഇതായിപ്പോയി. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഹാർബറിൽ നിന്ന് പണിയെടുക്കുക, ഒരു നമുക്ക് ഇതിൽ നിന്ന് വലിയ മെച്ചമൊന്നുമില്ല. ആരും ഇതിൽ കളിക്കരുതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് ചെയ്ത് ആട് ചെയ്തത് എനിക്ക് അബദ്ധമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് നിർത്താനായിട്ട് കമ്പനിയോട് പറഞ്ഞിട്ട് അത് നിർത്തണില്ല എൻ്റെ പേരിലുള്ളത്. അഭിനയിക്കാൻ കൊതിയുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അതിനകത്തേക്ക് പോയി. അതെ. അപ്പോൾ ഇതാണ് ഇയാൾ പറഞ്ഞ അവസ്ഥ. കാരണം വെച്ചാൽ മൂപ്പര് ചെയ്തു, മൂപ്പരിക്ക് അഭിനയത്തിന് ഭ്രാന്ത് ഉണ്ടാകാണ്ട് ആ ഒരു സിനിമയിലെ ആൾക്കാരൊക്കെ ചെയ്തപ്പോഴാണ് മൂപ്പര് ചെയ്തത്. മൂപ്പരെ കുറ്റം പറയാൻ പറ്റില്ല, ഇവരൊക്കെ സത്യസന്ധമായിട്ട് ഇങ്ങനെ അതങ്ങനെ കളിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്കും വിശ്വാസം ഒന്നാവുക. അയാൾ എന്താക്കി ആടിൽ ഒക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അയാൾ ആടിൽ അത് കാര്യങ്ങൾ പറഞ്ഞു ഇതാക്കി. പക്ഷേ അയാൾ അയാളെ ഡ്യൂട്ടി പോയാൽ ആൾ ഇപ്പോഴും പറയണതാ, അതായത് ഇത് കളിക്കാതിരിക്കൂ, ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വേറെ എന്തെങ്കിലും പൈസ വെക്കാതെ വേറെ എന്തെങ്കിലും കളി കളിച്ചു എന്ന് അയാൾ ആഡ് ചെയ്ത വ്യക്തി തന്നെ പറയുന്നുണ്ട്. അയാൾക്ക് ഇപ്പോഴും മീൻ മറ്റേതാക്കണ പണി അങ്ങനത്തെ ജോലിയൊക്കെയാണ്. അതായത് സാധാരണ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് അയാളിപ്പോൾ നിങ്ങൾ ഈ പരസ്യത്ത് പറയുമ്പോൾ കോടികൾ വാരിയിട്ട് കോടിപ്പുറത്ത് കയറിയിരിക്കില്ല, അയാളിപ്പോഴും കട്ടപ്പുറത്താണ്. ഓൺലൈനിൽ വരുന്ന കളികളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കും. ഒറ്റൊന്നും പോയി തല കൊടുക്കരുത്. ഫ്രീ ആയിട്ട് എന്തൊക്കെ കളികൾ നിങ്ങൾ അതിൽ പോയി കളിച്ചോളി. എന്തിനാണ് ഈ ഓൺലൈനായിട്ട് വെച്ചിട്ട് കളിക്കണേ?
ഓരോരുത്തർ അക്കൗണ്ട് അതായത് കുട്ടികൾ വരെയാണ് ഈ സംഭവം വീട്ടിൽ അറിയാണ്ട് കുട്ടികളാണ് ഈ അക്കൗണ്ട് നിന്നൊക്കെ വരെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് മൊബൈൽ കൈ കൊടുക്കും, മൊബൈൽ വീട്ടിൽ മൊബൈൽ എടുക്കും, എന്നിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനത്തെ ഓരോ കളികൾ, അതായത് ഒരു ഒരു വീട്ടിലെ ഒരു സ്ത്രീയുടെ കുട്ടിക്ക് ഒരു വീട്ടിലെ ഒരു സ്ത്രീയുടെ മകളെ കല്യാണമായിരുന്നു. അപ്പോൾ മകൻ ചെറിയ പയ്യനാണ്. അപ്പോൾ അവന് ഇതുപോലെ മൊബൈലിൽ ഇരുന്നിട്ട് ഈ സാധനം ഗെയിം കളിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ക്യാഷും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഭർത്താവില്ലാതെ തോന്നുന്നുണ്ട്. അപ്പോൾ ഭർത്താവില്ലാത്ത ഈ കുട്ടീനെ ഭർത്താവില്ലാതെ സ്ത്രീ കുട്ടീനെ വളർത്താൻ വേണ്ടി ആ പെണ്ണിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിലുണ്ടാക്കി കാശ്. ഈ കുട്ടിക്ക് അറിയില്ല, ചെറിയ ചെക്കനാണ്, അപ്പോൾ അവൻ അറിയില്ല. അപ്പോൾ അവന് ഇതുപോലെ ഈ സംഭവം ഇരുന്ന് കളിച്ച് കളിച്ചിട്ട് ലാസ്റ്റ് കല്യാണം വന്ന ടൈമിൽ അക്കൗണ്ട് പോയിട്ട് പൈസ നോക്കിയപ്പോൾ അക്കൗണ്ടിൽ അതായത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യായി ചേച്ചി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഈ ചെക്ക് ഇതുപോലെ ഗെയിം കളിച്ചിട്ട്. അവനറിയില്ല, അവനെ കുറ്റം പറയണം, പക്ഷേ അവൻ ഗെയിം കളിച്ചിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സൈബറിൽ കംപ്ലൈൻറ്റ്, സൈബറിന് പറയാൻ പറ്റൊരു കാരണം എന്ന് വെച്ചാൽ അതായത് ഈ അക്കൗണ്ടിൽ പൈസ തിരിച്ചു കിട്ടൂല. പക്ഷെ പോയത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ സംഭവങ്ങൾ നിർത്താം, അല്ലാണ്ട് പോയ ക്യാഷ് എന്തായാലും തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് സൈബർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ അതോടുകൂടി ആ ഒരു തീരുമാനത്തിലായി. അപ്പോൾ ഇതുപോലത്തെ നല്ല ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഇതിൽ ഈ ഒരു ഗെയിമിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റമ്മി എന്നല്ല, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഓൺലൈനായിട്ടുള്ള ഒരു ഗെയിമിലും ഒന്നിലും തല വെച്ച് കൊടുക്കാതിരിക്കുക.